അപ്പോൾ നമ്മൾ ടൈറ്റിലും തംബ്നെയിലും പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ബലീനോയെ അടിമുടി മാറ്റിയിരിക്കുകയാണ്. ആ ഒരു മാറ്റം കാണുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ വാഹനം ഡെലിവറി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഓൺറോഡിലാണ്. നമ്മൾ ഓൺറോഡ് ബോഡി ഷോപ്പിലായിരുന്നു നമ്മൾ വാഹനം വർക്കിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. വാഹനത്തിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് വണ്ടി ഇതാ ഫുൾ റെഡിയായി ഇവിടെ മൂടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഷാഹിദ് ബ്രോ ഉണ്ട്. നേരത്തെ അറിയുന്നത് തന്നെയാണ്. അപ്പൊ ഷാഹിദ് ബ്രോ, ഞാനൊരു വണ്ടി തന്നിട്ട് ഒരു മാസത്തോളമായി. ശരിക്കും അതിന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ എന്തായി പ്രൊസീജിയർ എന്ന് പോലും ഞാൻ വിളിച്ച് അന്വേഷിക്കാനൊന്നുമില്ല. ഇപ്പൊ ഞാൻ വണ്ടി കാണാൻ വരികയാണ്, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുകയാണ്. എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അത് എങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആ ഒരു ഇതിൽ കൊണ്ടത് വെച്ചാണ്. അപ്പോ കാണാൻ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ ഫേസ്, നമ്പർ പ്ലേറ്റ് മാത്രമേ അതുള്ളൂ. ഞാൻ ഈ വണ്ടിയിലേക്ക് വരാം, അതിനു മുമ്പ് ഓൺറോഡിനെ കുറിച്ച് രണ്ടു മൂന്ന് കാര്യങ്ങൾ ചോദിക്കണം എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ബോഡി ഷോപ്പുകൾ ഉണ്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓൺറോഡ് ബോഡി ഷോപ്പിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഷാഹിദ് ബ്രോ എന്ത് പറയും? ഏത് ബ്രാൻഡ് വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിലും അതിനൊരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ആണ് ഓൺറോഡ്. ഈവൻ നോർമൽ വിന്റേജ് കാർ മുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയി തീർക്കുന്ന എത്രയും ലക്ഷറി വണ്ടിയാണോ അതിനുൾപ്പെടെയുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആണ് ഓൺറോഡ് ബോഡി ഷോപ്പ്. അതുകൊണ്ടാണ് ഞാനിപ്പം ഓൺറോഡിലേക്ക് കയറി വന്ന സമയത്ത് തന്നെ ഇവിടെ ഒരുപാട് ബെൻസുകൾ കിടക്കുന്നുണ്ട്, വോൾവോ കിടക്കുന്നുണ്ട്, ഫോർച്യൂണർ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും വർക്കിന് വന്നാണ്? അതെ, ഫേസ് ലിഫ്റ്റിംഗ് ഉണ്ട്, അതുപോലെ ഇൻഷുറൻസ് ക്ലെയിം വർക്കിന് വന്നിട്ടുണ്ട്. ഞാനിവിടെ വരാനുണ്ടായ സാഹചര്യം ഒരുപാട് ഹൈലൈറ്റ് ഉണ്ടായിരിക്കും, അത് ഞാൻ പറയാം. എന്റെ ഭാഗത്തുനിന്ന് പറയാം, അത് ഞാൻ ബ്രാൻഡിന്റെ സൈഡിൽ നിന്നാണ് കേൾക്കുന്നത്. ശരിക്കും ഓൺ റോഡിൽ ഒരാൾ ഒരു വാഹനം കൊണ്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ സർവീസസ് ആണ് അവർക്ക് ചെയ്തു കൊടുക്കുക? ഇപ്പം ഉദാഹരണം, ഒരു വണ്ടി തട്ടി വന്നു ശരിക്കും, ഇടിച്ചിട്ട് ഫ്രണ്ട് ഡാമേജ് ആയിട്ട് വന്നു, അങ്ങനത്തെ ഒരു ക്ലയന്റ്? അത് പറയുമ്പോൾ നമുക്ക് ഇൻഷുറൻസ്, ഇപ്പോൾ ഷോറൂം ടൈപ്പ് ഇൻഷുറൻസ് ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. നമ്മളിവിടെ 15 ഇൻഷുറൻസ് വരെ ടൈപ്പ് ഉണ്ട്, അതന്നെയാണ് മെയിൻ ഹൈലൈറ്റ്. ഇപ്പൊ ഏത് പുറത്തുനിന്ന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഇവിടെ ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഒരു വണ്ടി തട്ടിയിട്ട് വരുന്നുണ്ട്, കംപ്ലീറ്റ് ജെന്യൂൻ പാർട്സ് വെച്ചിട്ട്, കേരളം ₹1000 അല്ലെങ്കിൽ ക്ലെയിം ചാർജ് മാത്രം അടച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ പാർട്സ് വെച്ചിട്ട് ഹിസ്റ്ററിയിൽ വരാതെ, അതാണ് ഹൈലൈറ്റ്. അങ്ങനെ വേറൊരു ബോഡി ഷോപ്പ് ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണല്ലോ. അല്ല, അങ്ങനെ പെട്ടെന്ന് നമുക്ക് ആർക്കും അങ്ങനെ ചെയ്യാനും പറ്റില്ല, കാരണം ഒറിജിനൽ പാർട്സ് അത്രയും ചെയ്തിട്ട് പിന്നെ ഇൻഷുറൻസിൽ ക്യാഷ്ലെസ് ആയിട്ട് കൊടുക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ ഇവിടെ വേറെ കുറെ ഹൈലൈറ്റുകൾ കേട്ടോ. ഞാൻ ഓൺ റോഡിന് അറിയുന്നതുകൊണ്ടൊരു കാര്യം എന്റെ ഭാഗത്ത് നിന്ന് ഇട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഗ്ലോവിംഗ് പെയിന്റ്സ്, ലുമിനോ പെയിന്റ്സ് അങ്ങനത്തെ കുറെ പരിപാടികളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ സംസാരിച്ചത് നമുക്ക് വണ്ടി കാണിച്ചാലോ, നമുക്കൊന്ന് അൺവീൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ, എന്റെ വാഹനത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് അറിയാം ഞാൻ എന്തുകൊണ്ട് ബലീനോ എടുത്തു എന്ന് പറഞ്ഞിട്ട് ബലീനോയെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ശ്രദ്ധിച്ച ആളുകൾക്ക് അറിയാം, എന്റെ ബലീനോ ശരിക്കും ബ്ലൂ കളർ ആയിരുന്നു, ഒരു ബലീനോ ബ്ലൂ അല്ലെങ്കിൽ നെക്സ ബ്ലൂ എന്ന് പറയുന്ന കളർ. അത് നമ്മൾ എൻ്റെലി മാറ്റിയിട്ടുണ്ട്, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതുവരെ ഞാൻ കളർ ഏതാണ് എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാവരും കാണട്ടല്ലേ. ഫറാസ് സാറേയും കൂടി ക്ഷണിക്കാം. ഫറാസ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ വീഡിയോയിൽ വരേണ്ട കുറച്ച് ആൾക്കാരുണ്ട്, എല്ലാവരും പേര് പറയുന്നില്ല. അതുപോലെ എൻ്റെ ബ്രദർ, എൻ്റെ ചാനലിൻ്റെ തുടക്ക കാലം മുതൽ തന്നെ അല്ലെങ്കിൽ എല്ലാം ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. പിന്നെ അതുപോലെ തന്നെ ഫറാസ് സാറ് നമ്മുടെ തുടക്കത്തിൽ നമ്മൾ ഒരുപാട് സപ്പോർട്ടായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമുക്കൊന്ന് അല്ലേ, ഓക്കെ, ഒന്ന് ഫറാസ് സാർ വരൂ, കമോൺ. ഇതാണ് നമ്മളുടെ ഏറ്റവും പുതിയ ബലീനോ അല്ലെങ്കിൽ ബലീനോ ഫേസിൽ. ഏറ്റവും പുതിയ ബലീനോ പറയുമ്പോൾ 2022 ബലീനോ എന്നല്ല കേട്ടോ, നമ്മൾ പഴയ ബലീനാണ് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും സംഭവം കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം, ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് വെള്ള കളർ വാഹനങ്ങളാണ് എന്ന് പറഞ്ഞത്. ഞാൻ വെള്ളയിലേക്ക് മാറുന്നുകൊണ്ട് ചെയ്തതൊന്നല്ല കേട്ടോ സംഭവം, അതാണ് യാഥാർത്ഥ്യം. കാണുമ്പോൾ രസമുള്ള ഒരു കളർ. എന്തുകൊണ്ട് വൈറ്റിലേക്ക് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റ് ഇഷ്ടപ്പെട്ടുണ്ട്, വേറെ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഓൺ റോഡ് സജസ്റ്റ് ചെയ്തത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഓൺ റോഡിൽ എത്തിയതെന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൺ റോഡിൻ്റെ തുടക്കകാലം മുതലേ എനിക്ക് ഓൺ റോഡിന് അറിയാമെന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ചാനലിൻ്റെ തുടക്കത്തിൽ ഒരുപാട് വീഡിയോകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഞാൻ അധികം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺ റോഡിലായിരുന്നു. ഒരു റോൾസ് റോയ്സ് ചെയ്തത്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ റോൾസ് റോയ്സ് എക്സ്പീരിയൻസ് ചെയ്ത് ഓൺ റോഡിൽ വെച്ചിട്ടായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് തന്നെ ഓൺ റോഡിൻ്റെ വളർച്ച അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും എനിക്കറിയാമെന്നുള്ളതുകൊണ്ടും. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു കളർ മാറ്റുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു ബ്ലൂ കളർന്ന് വൈറ്റിലേക്കൊക്കെ വരുമ്പോൾ ബ്ലൂ കുറച്ച് ഡാർക്കും ഇത് കുറച്ച് ലൈറ്റും എന്നൊക്കെയല്ലോ പറയാം. അപ്പോൾ ഈ ബ്ലൂ കളർ ഉള്ളിൽ എവിടേക്ക് ഒളിഞ്ഞു കാണും എന്നുള്ളൊരു സ്വതവേ ഒരു സംസാരമുണ്ട്. പക്ഷേ ഞാനിവിടെ വന്നത് വെച്ചിട്ട്, ഞാൻ ആദ്യമായിട്ടൊന്നും ലോൺ റോഡിൽ വരുന്നത്, ഒരുപാട് തവണ വന്നിട്ടുണ്ട്, അങ്ങനെ വന്നതും കണ്ടതുമായിട്ടുള്ള അനുഭവം വെച്ചിട്ട് ആ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതെ, ആ ഒരു കാര്യം സംഭവിക്കില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു.
അതാണ് ഓൺ റോഡിൽ വന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വണ്ടി കൊടുത്ത് ഞാൻ കളർ വന്ന് കണ്ടിട്ടില്ല, ഇടയ്ക്ക് വർക്ക് എങ്ങനെ നടക്കുന്നു എന്നതിനെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അതിനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വിശ്വാസമാണ്, ഓൺ റോഡ് അത്ര നന്നായിട്ട് ചെയ്യും അല്ലെങ്കിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളത്. നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് അബ്രോഡിൽ നിന്ന് വണ്ടി ഡ്രൈവറോട്, നമ്മൾ ഡ്രൈവർ എടുത്താണ് വണ്ടി എടുക്കുക, അവർ കാണുന്ന പോലുള്ള എയർപോർട്ടിൽ വരെ ഡെലിവറി ചെയ്തില്ല, ലാസ്റ്റ് നമ്മൾ ഒരു റേഞ്ച് റോവർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എയർപോർട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഡെലിവറി ചെയ്തത്. അപ്പൊ അതാണ് നമ്മളുടെ ഏറ്റവും വലിയ വിശ്വാസം എന്നുള്ളത്. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ കളറ് മാറ്റി ബ്ലൂയിൽ നിന്ന് വൈറ്റിലേക്ക് മാറി, ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. RTO അപ്രൂവൽ എടുക്കണം. അതിന് ശരിക്കും പറഞ്ഞു ഞാൻ നടക്കേണ്ടി വന്നിട്ടില്ല, ഇതിൻ്റെ ഓൾറെഡി ഇതിൻ്റെ RCയൊക്കെ മാറ്റി, കളറൊക്കെ മാറ്റി ഒക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട് എന്നുള്ളത്, അത് ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഞാൻ ഫേസ് ലിഫ്റ്റ് ചെയ്തു, അത് എന്നിട്ടുള്ള വന്നുകൊണ്ട്, പക്ഷേ ശരിക്കും ഓൺ റോഡിൻ്റെ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? ശരിക്കും ഞാൻ കുറച്ച് ദിവസം മുമ്പ് എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു LC 300 റിവ്യൂൽ എനിക്ക് വരാൻ പറ്റിയില്ല ചില സാഹചര്യങ്ങൾ കൊണ്ട്. ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു ഫോർച്യൂണർ, അതെ അതെ, ഫോർച്യൂണറിന്റെ ഒരു നിരയാണ് ഇവിടെ നിൽക്കുന്നത്. കൺവേർഷന് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും എന്താണ് അതിൻ്റെ ഒരു റിയലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെതായിട്ടൊരു വരട്ടെ, ആളുകൾ ഓൺ റോഡിന് സ്വീകരിച്ചു തുടങ്ങി എന്നല്ലേ. ഇപ്പോൾ ഈ വന്നിട്ടുള്ള വെഹിക്കിൾ തന്നെ ഇത് പറഞ്ഞ പോലെ ഡ്രൈവർ കൊണ്ടുവന്നിട്ടുള്ളതാണ്, കണ്ണൂരുന്നുണ്ട് വെഹിക്കിൾസ്, അതുപോലെ എറണാകുളത്തും ഉണ്ട്. വിശ്വസ്തയോടെ തന്നെ എല്ലാവരും ഏൽപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് ശരിക്കും ഓൺ റോഡിന്റെ ഒരു വിജയം തന്നെയാണ്. ശരിക്കും 3 വർഷം ആവുന്നേ ഉള്ളൂ ഓൺ റോഡ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട്, അപ്പോഴേക്കും വലിയൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. വേറൊരു ഫേസ് തന്നെയാണ് കേരളത്തില്, അല്ല ഞാനും ആ ഒരു ട്രസ്റ്റ് കൊണ്ടാണല്ലോ ഇവിടെ വന്നത്, അതുകൂടി ഒരു കാര്യമാണ്. ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് മാത്രമല്ല, പല ആൾക്കാർക്കും ഇപ്പോൾ നമ്മള് എറണാകുളം, മലയിൽ, കൊച്ചി, തിരുവനന്തപുരം സൈഡിലൊക്കെ നമ്മൾ ലക്ഷറി കാർ മാത്രം ഒരു ഫീലുണ്ട്. അതൊരു ചോദ്യമാണ്. അല്ല ഇപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും, ഇവിടെ ലക്ഷറി കാർ മാത്രമല്ല എല്ലാ വണ്ടികളും ചെയ്യുന്നുണ്ട്. വിന്റേജ് കാർസ് മുതൽ ഏറ്റവും വേറെ ഇന്ത്യയിൽ ഇറങ്ങാത്ത LC 300 വരെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോ അതാണ് ഓൺ റോഡ്. ഇപ്പൊ ഇൻഷുറൻസ് ക്ലെയിമില് എല്ലാ വെഹിക്കിൾസും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്, സെറാമിക് ചെയ്യുന്നുണ്ട്, ഹൈഡ്രോ ടിപ്പിംഗ് ചെയ്യുന്നുണ്ട്, വീൽ അലൈൻമെന്റ്സ് തൊട്ട് എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇങ്ങനെ നമ്മൾ നേരത്തെ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ, ഒരു വണ്ടി ഇടിച്ചിട്ട് ഇവിടെ കൊണ്ടു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ കുട്ടപ്പനാക്കി സെറാമിക് വരെ ചെയ്ത് ഫിനിഷാക്കി ഇറക്കി കൊടുക്കും. ഇപ്പോ പഴയ ML, അതുപോലെ തന്നെ പഴയ ക്രിസ്റ്റ, 2016 മുതലുള്ള ക്രിസ്റ്റ വണ്ടി തട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ ക്രിസ്റ്റ ആക്കിയിട്ട് അല്ലെങ്കിൽ പുതിയ GLE ആക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, ML GLE ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അടിപൊളി. അതെല്ലാം നിങ്ങൾ അപ്രൂവലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നുള്ളൂ. അപ്രൂവലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ലീഗലി മാത്രം ചെയ്യും. വേറെ സംശയം ചോദിച്ചോട്ടെ, ഈ പെയിന്റിന് നിങ്ങൾ വാറണ്ടി അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? കാരണം നമ്മളിപ്പോ പെയിന്റ് മാറ്റിയിട്ട് പെട്ടെന്ന് പെയിന്റ് നോർമലി ഷോറൂം വരെ അങ്ങനെ വാറണ്ടി കൊടുക്കില്ല, 5 വർഷം വാറണ്ടി കൊടുക്കണം. അടിപൊളി. അപ്പൊ 5 വർഷത്തേക്ക് ഞാൻ അതിന് ചിന്തിക്കേണ്ട ആവശ്യമില്ല, എക്സ്റ്റേണൽ ഡാമേജ് അല്ലാത്തതാണെങ്കിലും നമ്മൾ വാറണ്ടിയിൽ കവർ ചെയ്യും. പോയി കുത്തിച്ചു വന്നാൽ തരില്ല എന്നർത്ഥം, നമ്മൾ പോയിട്ട് തട്ടി കഴിഞ്ഞിട്ട് കളർ മിസ്മാച്ച് അത് എന്തെങ്കിലും പ്രശ്നം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാറണ്ടി 5 വർഷത്തേക്ക് വാറണ്ടി. അപ്പൊ ഇവൻ പുതിയ വണ്ടികൾ കിട്ടുന്ന അതേ പരിഗണന അല്ല. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാന് പുറത്തുനിന്ന് മാത്രമേ ഇങ്ങനെ ഇപ്പൊ കാണുന്നേ ഉള്ളൂ, ഇനി ഉള്ളൊക്കെ നോക്കുന്നുണ്ട് എന്താണ് അവസ്ഥ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതെ 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 അതെ, തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ കാണുമ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കിയില്ല എന്നൊരു പരാതി പറയുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ചെക്ക് ചെയ്യും നിങ്ങൾ പോയിട്ട്. അപ്പോ എന്തായാലും താങ്ക് യു സോ മച്ച്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒറ്റനോട്ടത്തിൽ കണ്ടിട്ട് നല്ല അടിപൊളി ഫിനിഷിംഗ് ആയിരുന്നു. ഫറാസർ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം വീഡിയോ തന്നേര്. താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഏറ്റവും പുതിയ ബലീനോ, ഇനി അങ്ങനെ വിളിക്കാം. വൈറ്റ് കളറിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്, RCയൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ബ്ലൂ കളർ നിന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് വന്നിട്ട് പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ആ ബ്ലൂ കളർ എനിക്ക് കുറച്ചൊരു ഡാർക്കാണെന്നുള്ളൊരു ഫീല് ഉണ്ടായിരുന്നു, പക്ഷേ വൈറ്റിലേക്ക് വന്ന് നല്ല രസമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺ റോഡ് ബോഡി ഷോപ്പിൽ വെച്ചിട്ടാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഓൺ റോഡ് ബോഡി ഷോപ്പ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ബോഡി ഷോപ്പ് മേഖലയിൽ പെയിൻറ്റിങ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് ക്ലെയിം, ഒരു വണ്ടിയുടെ 8 സെറ്റ് കാര്യങ്ങളല്ല, ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള 8 സെറ്റ് കാര്യങ്ങൾ ഈവൻ സെറാമിക് കോട്ടിംഗ് വരെ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന വഴിയിൽ ഇടത്ത് സൈഡിലും, കോഴിക്കോട്ട് നിന്ന് മലപ്പുറത്തേക്ക് വരുമ്പോൾ വലത്ത് സൈഡിലുമാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഗൂഗിൾ നോക്കി കഴിഞ്ഞാൽ ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവർ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഓൺ റോഡ് ബോഡി ഷോപ്പ് എന്നുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇവർ ചെയ്യുന്ന വർക്കും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ചാനലിൻ്റെ തുടക്കത്തിൽ വളരെയധികം സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളൊരു സ്ഥാപനമാണ്. ഇതിൻ്റെ ഓണേഴ്സും കാര്യങ്ങളൊക്കെ ലൈക്ക് നമ്മുടെ മെൻഡേഴ്സാണ്. ഇപ്പോഴും നമ്മളെ ഓരോ കാര്യങ്ങൾ വിളിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും ചെയ്യേണ്ട തിരുത്തുകളും മാറ്റങ്ങളും പറഞ്ഞു തരുന്നതിലും എപ്പോഴും മുൻപിലുള്ള ആളുകളാണ്. അവർക്കെല്ലാവർക്കും ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ ഒരു വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.